見てた。ഈ ഗേറ്റ് ഇപ്പോൾ തുറക്കപ്പെട്ടത് പഴയ ഈ ഗസ്റ്റ് ഹൗസിലേക്ക് മാത്രമുള്ള ചന്ദ്രേട്ടാ, എൻ്റെ ഓർമ്മകളിലേക്കാണ്, നഷ്ടപ്പെട്ടു പോയ എൻ്റെ പഴയ ഓർമ്മകളിലേക്ക്. എനിക്കുണ്ട് ചില ഓർമ്മകൾ. നിന്നെ അന്വേഷിച്ചൊരു മഴയത്ത് ഞാനിവിടെ വന്നിട്ടുണ്ട്. വായട്ടാ. എന്താ എന്താ മോനു, എന്താ നീ ഇങ്ങനെ നോക്കുന്നേ? ഏയ് ഒന്നുമില്ലേട്ടാ. എന്താ നിനക്ക് പറ്റിയത്? ഇങ്ങോട്ട് വരുമ്പോ എന്തൊരു സന്തോഷമായിരുന്നു നിനക്ക്, ഇപ്പോഴും ആകെ തളർന്നു പോയതുപോലെ. എങ്ങോട്ട് തിരിഞ്ഞാലും എവിടെ നോക്കിയാലും നന്ദിനി നിൽക്കുന്ന പോലെ തോന്ന. അവളുടെ ചിരി, പരിഭവം, പിണക്കം, സങ്കടം, ഇത്രയും സ്നേഹിച്ച് എന്നെ എന്തിനാ ഇട്ടേച്ചു പോയതെന്ന് ഓർമ്മപ്പെടുത്തുന്നത് പോലെ ഒക്കെ നിനക്ക് തോന്നുന്നതാ കുറ്റബോധം കൊണ്ട്. പിന്നെ ഓർമ്മകൾ എന്ന് പറയുമ്പോ അതിൽ സന്തോഷം മാത്രമല്ല, സങ്കടങ്ങളും നിരാശയും നഷ്ടബോധവും ഒക്കെ ഉണ്ടാവും. അതൊക്കെ ഓർത്തിങ്ങനെ തളർന്നാൽ എങ്ങനെയാ? അങ്ങനെയുള്ള നഷ്ടങ്ങളും നേട്ടങ്ങളും ഒക്കെ കൂടി ചേർന്നതാ ജീവിതം. അങ്ങനെയുള്ള അനുഭവങ്ങൾ അഭിമുഖീകരിക്കുമ്പോഴാ എന്തിനെ നേരിടാനുള്ള കരുത്തുണ്ടാവുന്നത്, മനഃശക്തി ഉണ്ടാവുന്നത്. വാ എനിക്ക് ഇനിയും പലയിടവും കാണാനില്ലേ, വാ. സോറി. സോറി. തനി ഗസ്റ്റ് ഹൗസിലെ സ്റ്റാഫാണോ? അല്ല. പിന്നെ ഇവിടെ
എന്റെ ചെറിയച്ചൻ അവിടുത്തെ പാചകക്കാരന്. ചെറിയച്ചന് സുഖമില്ലാത്തോണ്ട് ഞാൻ ഇടയ്ക്ക് സഹായിക്കാൻ വരുന്നതാ. വീടെവിടെയാ? കുറച്ച് ദൂരെയാ. അല്ല, പേരെന്താന്ന് പറഞ്ഞില്ല? നന്ദിനി. നന്ദിനി, ഒരു കട്ടൻ ചായ കിട്ടിയാ കൊള്ളായിരുന്നു. പറയാം, എല്ലാം ഞാൻ ഏട്ടനോട് പറയാം. വേണ്ട മാമ, ഞാൻ ഇങ്ങനെ ഓടിക്കോളാം, എനിക്ക് ഇതാ ഇഷ്ടം. പണ്ടും മോൾ ഇങ്ങനെയായിരുന്നു, മാമന്റെ കൂടെ സൈക്കിളിന്റെ കൂടെ ഓടിയാ വന്നിരുന്നേ. അതാ ഇത് നിനക്ക് ഇഷ്ടം സത്യായിട്ടും? മോളെന്താ ഇപ്പൊ ചോദിച്ചത്? സത്യായിട്ടും ഒന്ന്. എന്താ മാമ? ശരിയാകും, ഒക്കെ ശരിയാകും. ഓക്കറിയോ, ഭദ്രമാമി കാലത്തൊന്നും തരാത്തതുകൊണ്ട് മോള് വിശന്നാ മാമന്റെ കൂടെ ഓടി വരാറ്. വിശക്കണമെന്ന് മാമനോട് പറയാറേയില്ല. അതെന്താ? പറഞ്ഞാ മാമൻ മാമിയെ വഴക്കൂറ് എന്ന് പേടിച്ചിട്ട്. നന്ദിനി, മോളുടെ അമ്മ ഒന്നും മാമനോട് പറയണ്ടാന്ന് പറയും. പിന്നെ നീ തളർന്ന് ഓടാൻ പറ്റാതാവുമ്പോൾ വിശക്കണ കാര്യം മാമനോട് പറയും. അതും എന്തു പറ്റിയെന്ന് ഞാൻ ചോദിച്ചാൽ മാത്രം. ആ, ഇന്നെന്തായാലും നമുക്ക് ആദ്യം കല്യാണി ചേച്ചിയുടെ ചായക്കടയിൽ പോവാം. ഒട്ടും പയറും പപ്പടം ഒക്കെ കൂട്ടിക്കുഴച്ച് ഒരു പിടി പിടിക്കാം. എന്തേ? കല്യാണി ചേച്ചിയുടെ ചായക്കട ഇപ്പൊ പഴയ സ്ഥലത്തല്ല, അതിന്റെ കുറച്ച് ഇപ്പുറത്ത് മാറിയാ. പഴയ പോലെ തട്ടിക്കൂട്ടല്ല, പരിഷ്കാരത്തില. ഞാനിത് ആരോടെ ഈ പറയുന്നത്? മോൾക്കതൊന്നും ഓർമ്മയില്ലല്ലോ. എക്ക മാമൻ ഓർമ്മിപ്പിച്ചു തരാം. എന്നാ വണ്ടി വിട്ടോ. സുദേവ, ചെന്ന് ചോദിക്ക. അല്ല, എന്തു പറഞ്ഞപ്പ ചോദിക്ക. മമ്മി വാ, ഇറങ്ങ്, നമുക്ക് ചോദിക്കാം. കല്യാണി ചേച്ചിയുടെ പുട്ടും പയറും ഫേമസ് ആയെന്നാ തോന്നണ. കാറും കൊണ്ട ആളുകളൊക്കെ വരുന്നത്. ആരാ? എന്താ? ഞങ്ങളൊരു കാര്യം ചോദിച്ചറിയാൻ വന്നതാ. എന്താ? ഇവിടെ അടുത്ത് നന്ദിനി എന്ന പേരുള്ള ആരെങ്കിലും താമസിക്കുന്നുണ്ടോ? നന്ദന്റെ പെങ്ങള് നന്ദിനിയാണോ? ഇതാണ് ആള്. ഇതാരെന്നറിയില്ല, ഞാൻ കരുതി നന്ദന്റെ പെങ്ങള് നന്ദിനിയായിരിക്കുമെന്ന്. ഇവിടെ അടുത്തൊരു നന്ദിനി ഉണ്ടായിരുന്നു. അങ്ങോട്ടുള്ള വഴി ഏതാ? കാറിലാവുമ്പോ ഒത്തിരി ചുറ്റിയേ പോകാൻ പറ്റുള്ളൂ. അത് കുറച്ച് വളവും തിരിവൊക്കെയാ. നടക്കുവാണെങ്കിൽ ദേ അങ്ങോട്ട് ചെന്നിട്ട് വലത്തോട്ടുള്ള റോഡ് വഴി പോണം. പക്ഷേ അവിടെ ആരെ കാണാനാ? നന്ദിനിയെ തന്നെ. നന്ദിനിയോ? ഈ ഫോട്ടോയിൽ കാണുന്ന കൊച്ചിനെ അന്വേഷിച്ചല്ലേ നിങ്ങൾ വന്നത്? അതെ അതെ, ഫോട്ടോയിൽ കാണുന്ന ആളെ തന്നെ. സുദേവ. അല്ല മാഡം, ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞോളാം. ഞങ്ങൾക്ക് കാണേണ്ടത് ചന്ദന ചോലയിലെ ഒരു നന്ദിനിയെ തന്നെയാ. പക്ഷേ ഞങ്ങൾ ഉദ്ദേശിക്കുന്ന നന്ദിനി ഇത് തന്നെയാണോ എന്ന് ഞങ്ങൾക്കും ഉറപ്പില്ല. ഈ ഫോട്ടോയിൽ കാണിച്ച കുട്ടിയുടെ പേരും നന്ദിനി എന്ന് തന്നെയാ. എന്താ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഏ, പ്രശ്നമൊന്നുമില്ല. ആളെ കണ്ട് ചില കാര്യങ്ങൾ തിരക്കാൻ വേണ്ടി വന്നതാ. സംസാരിക്കുമ്പോ ഞങ്ങൾക്ക് മനസ്സിലാവും ഞങ്ങൾ ഉദ്ദേശിച്ച ആള് തന്നെ ആണോ എന്ന്. അപ്പൊ പിന്നെ ഞാൻ പറഞ്ഞ നന്ദിനി ആയിരിക്കില്ല. അതെന്താ? ആ നന്ദിനി മരിച്ചുപോയി. എന്നാ മരിച്ചത്? അത് കൊറേ കാലമായി. എന്നാ ശരി. അല്ല, ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടോ? കണ്ട് നല്ല മുഖപരിചയം, അതുകൊണ്ട് ചോദിച്ചതാ. ഞങ്ങൾ ഇവിടെ ആദ്യായിട്ടാ. വാ മമ്മി. സുദേവ, വണ്ടി എടുക്ക. ശരി മാഡം. Thank you.
അല്ല, നമുക്ക് അവര് പറഞ്ഞ ആ നന്ദിനിയുടെ വീട് വരെ പോയി അന്വേഷിച്ചാലോ? അവര് ചത്തിട്ട് കൊറേ കാലം ആയി എന്നല്ലേ പറഞ്ഞത്. നമുക്ക് വേറെ എവിടെയെങ്കിലും കൂടി ഒന്ന് തിരക്കാം മമ്മി. പിന്നെ അവസാനം വേണമെങ്കിൽ അവിടെ കൂടെ പോയി ഒന്ന് തിരക്കി നോക്കാം. അവരെ എവിടെയോ വെച്ച് കണ്ടിട്ടുണ്ടെന്നുള്ളത് ഉറപ്പാ. എന്തായാലും അവരിവിടെ അടുത്ത പ്രദേശത്തുനിന്നുള്ളതല്ല, അത് അവരുടെ മട്ടും ഭാവം കണ്ടാൽ അറിയാം. നല്ല കാശുള്ള കുടുംബത്തുള്ളവരാ. നന്ദനോ, എന്താണെന്താ പതിവില്ലാത്തൊരു വരവ്? പതിവില്ലാത്ത ഒരാളെ കല്യാണി ചേച്ചി വെച്ച ചായക്കടയും കല്യാണി ചേച്ചിയും വേലായുധേട്ടനെ ഒന്ന് കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാ. ഇതാരാ ഈ പതിവില്ലാത്ത ആള്? അയ്യോ എന്റെ കാവിലമ്മേ, ഇത് നമ്മുടെ അനുമോളല്ലേ, നമ്മുടെ നന്ദിനിയുടെ മോള്. ഇവളുടെ മുടിയൊക്കെ മുറിച്ച് ആരാ ഇവളെ ഇങ്ങനെ ആക്കിയത്? ഇവളെ കണ്ടിട്ട് നാള് കുറെ ആയല്ലോ, എവിടെയായിരുന്നു? ഇവളുടെ അച്ഛന്റെ കൂടെ അങ്ങ് തിരുവനന്തപുരത്തായിരുന്നു. അച്ഛനാണോ ഇങ്ങനെ മുടിയൊക്കെ വെട്ടിച്ച് ആൺകുട്ടികളുടേതുപോലെ ആക്കിയത്? നിന്റെ അമ്മ നന്ദിനി എണ്ണ കാച്ചി തേപ്പിച്ച് താളിയൊക്കെ പതപ്പിച്ച് കഴുകി എത്ര ഭംഗിയായിട്ട് സൂക്ഷിച്ച് വളർത്തി തന്ന മുടിയായിരുന്നു. എന്തിനാ വെട്ടിക്കളയാൻ നീ സമ്മതിച്ചത്? എന്താണെന്താ ഇവൾ ഇങ്ങനെ നോക്കുന്നത്? ഞങ്ങളെയൊക്കെ മറന്നോ നീ? മാമന്റെ കൂടെ വന്ന് പുട്ടും പയറും പപ്പടവും ഒക്കെ എന്തോരം കഴിച്ചിട്ടുള്ളതാ ഇവിടുന്ന്. കടയൊക്കെ മാറിപ്പോയില്ലേ കല്യാണത്തി? കടയല്ലേ മാറിയുള്ളൂ, ഞങ്ങൾക്കൊന്നും ഇപ്പോഴും ഒരു മാറ്റവും ഇല്ലല്ലോ. എന്തായാലും കല്യാണിയായിട്ട് പുട്ടും പയറും പപ്പടമൊക്കെ കൊടുക്കാവുക. നാളെ കുറെ ആയില്ലേ നിങ്ങളെയൊക്കെ കണ്ടിട്ട്, അതിന്റെ ഒരു അങ്കലാപ്പാ മോൾക്ക്. ആ ഇതിന്റെ രുചി നാവില് പറ്റുമ്പോ അങ്കലാപ്പൊക്കെ മാറിക്കോളും. നന്ദുമാമനെയും ഭദ്രമാമിയും കാണാൻ തിരുവനന്തപുരത്തുനിന്ന് വന്നതല്ലേ? ഞങ്ങളും വന്നിട്ടുണ്ടായിരുന്നു നിന്റെ അച്ഛന്റെ നാട്ടില്, മെഡിക്കൽ കോളേജ് ആശുപത്രിയില്. നിന്റെ ഈ മാമനും വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങളെ കാണാൻ. മോള് വാ ഇരിക്ക്, കഴിച്ചു നോക്ക്. ഈ രുചി നാവില് പറ്റിയ നീ ഞങ്ങളെയൊക്കെ ഓർക്കും. ആ ഒന്ന് ചിരിച്ചല്ലോ. ആ പിന്നെ നന്ദിനി അന്വേഷിച്ച് കാറിൽ ഒരു കൂട്ടര് വന്നിരുന്നു. നന്ദിനി അന്വേഷിച്ചു? അതെ. ഇപ്പോ നിങ്ങൾ വരുന്നതിന് ഇത്തിരി മുമ്പേ ഞാൻ അവരോട് ചോദിച്ചു നന്ദന്റെ പെങ്ങള് നന്ദിനിയാണോ അന്വേഷിക്കുന്നതെന്ന്. എന്നിട്ട് അപ്പൊ ഒരു ഫോണിൽ ഒരു ഫോട്ടോ കാണിച്ചു. അങ്ങനെ ഒരു നന്ദിനിയെ ഈ ചുറ്റുവട്ടത്തൊന്നും നമ്മൾ കണ്ടിട്ടില്ല. പക്ഷേ അതില് രണ്ടുപേരെ ഇതിനു മുമ്പ് ഞാൻ എപ്പോഴോ കണ്ടിട്ടുണ്ട്. എവിടെ വെച്ചാണെന്ന് ഓർത്തിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല. പക്ഷേ അതില് രണ്ടുപേരെ ഇതിനു മുമ്പ് ഞാൻ എപ്പോഴോ കണ്ടിട്ടുണ്ട്. എവിടെ വെച്ചാണെന്ന് ഓർത്തിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല. അവരുടെ വർത്തമാനത്തിൽ എന്തോ ഒരു വശപ്പശക തോന്നുന്നുണ്ട്. കല്യാണി ചേച്ചി ഒരു പപ്പട കൂടി ഇങ്ങെടുത്തേ. ആ തരാ. പക്ഷേ അവള് സംഗീതം പഠിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ അവളോട് പാട്ട് പഠിപ്പിച്ചു തരട്ടെ എന്ന് ചോദിച്ചു. അന്നു മുതൽ ഞങ്ങൾ അടുക്കാൻ തുടങ്ങി. ഈ ഗസ്റ്റ് ഹൗസിന്റെ ഇടനാഴികളിലും ഈ ടെറസിലും മുക്കിലും മൂലയിലും ഒക്കെ വെച്ച് ഞങ്ങൾ കണ്ണുമുട്ടാനും മനസ്സിലുള്ളതൊക്കെ പരസ്പരം പറയാനും സമയം കണ്ടെത്തി. എല്ലാത്തിനും ഞങ്ങളോടൊപ്പം സംഗീതവും കൂട്ടുന്നുണ്ടായിരുന്നു. ഒടുവിലാണ് ഞങ്ങൾ ഇരുവരും മാത്രം അറിഞ്ഞ വിവാഹത്തിലേക്ക് അത് ചെന്നെത്തിയത്. ഒടുവിൽ ആദ്യത്തെ റെക്കോർഡിങ്ങിന് ചെന്നൈയിലേക്ക് പോകാനായി യാത്ര പറയും മുമ്പേ ഏട്ടനെ അമ്മയും കൂട്ടിക്കൊണ്ടുവന്ന് അവളെ കൂട്ടിക്കൊണ്ടു പോകാമെന്ന് ഞാൻ വാക്ക് പറഞ്ഞിരുന്നു. പക്ഷേ മറ്റാരും അറിഞ്ഞിട്ടല്ലെങ്കിലും നന്ദിനിയുടെ കഴുത്തിൽ താലിചാർത്തിയ വിവരം
നീ എന്തിനാ മനസ്സിൽ അടക്കി പിടിച്ചോണ്ട് നടന്നത്? അപ്പോഴേക്കും പത്മിനിയുടെ ഡാഡി എനിക്ക് വേണ്ടി കുറെ പണം മുടക്കി എന്റെ സി ഡി പുറത്തിറക്കുകയും വീട്ടിൽ വന്ന് വിവാഹാലോചന നടത്തുകയും ഏട്ടനും അമ്മയും അദ്ദേഹത്തിന് വാക്കുകൊടുക്കുകയും ചെയ്തു. പത്മിനിയുടെ ഡാഡിയോട് പറ്റില്ല എന്ന് പറയാനാവാത്ത അവസ്ഥയിലായിപ്പോയി ഞാൻ. മാത്രമല്ല അമ്മയും ചന്ദ്രേട്ടനും ഏട്ടത്തിയൊക്കെ മേനോനെ പോലൊരാളുമായി ബന്ധുത്വം ഉണ്ടാക്കുന്നതിൻ്റെ സന്തോഷത്തിലായിരുന്നു. എന്തു ചെയ്യണമെന്നറിയാതെ ഒന്നും മറുത്തു പറയാനാവാത്ത അവസ്ഥയിലായിപ്പോയി ഞാൻ. എന്തെങ്കിലും പറയാൻ പേടിയായിരുന്നു എനിക്ക്. എന്നോടെങ്കിലും തുറന്നു പറയാനില്ല നിനക്ക്. നിന്റെ സന്തോഷത്തെക്കാളും വലുതാണോ ഞങ്ങൾക്ക് വിശ്വനാഥ മേനോനുമായിട്ടുള്ള ബന്ധുത്വം? കുറ്റബോധം കൊണ്ട് നന്ദിനിയെ ഫേസ് ചെയ്യാൻ പേടിച്ച ഞാൻ പിന്നെ ഇങ്ങോട്ട് വരാതിരുന്നത്. പക്ഷേ യാത്ര പറയാൻ നേരത്ത് എന്റെ മോൾ അവളുടെ വയറ്റിൽ വളരാൻ തുടങ്ങിയെന്നുള്ള വിവരം ഞാൻ അറിഞ്ഞിരുന്നില്ല ഏട്ടാ. അറിഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും ചിലപ്പോൾ നന്ദിനി അപ്പോഴതൊന്നും അറിഞ്ഞിരിക്കാനിടയില്ല. എന്തായാലും ഇനി അതൊന്നും ഓർത്ത് കണ്ണീരൊടുക്കിയിട്ട് കാര്യമില്ലല്ലോ. ഒക്കെ ഈശ്വരൻ നിശ്ചയാണെന്ന് കരുതി സമാധാനിക്കാനല്ലാതെ നമുക്ക് വേറെ എന്താ ചെയ്യാനാവാ? ഇങ്ങനെയൊക്കെ അനുഭവിക്കണമെന്നായിരിക്കും എന്റെ ജാതകം. ഏട്ടൻ ഭദ്രയെ വിളിച്ചോ? അനുമോൻ അവിടെ എങ്ങനെയുണ്ടെന്ന് വല്ലതും പറഞ്ഞോ? ഭദ്രയെ അനുമോനെ ഒക്കെ വിളിച്ചു. അവനവിടെ സന്തോഷമായിട്ടിരിക്കുന്നു. ഉച്ചയ്ക്കെത്താന്ന് ഞാൻ പറഞ്ഞു. വൈകിട്ടന്ന് നിങ്ങൾ പോയ ശ്രീബാലൻ ക്ഷേത്രത്തിൽ പോയി തൊഴാം. അനുമോന്റെ ഇപ്പോഴത്തെ ഈ അവസ്ഥയ്ക്ക് കാരണം ഞാനാ. അന്ന് രാത്രി അവനെ പാട്ട് പ്രാക്ടീസ് ചെയ്യാൻ വിളിച്ചുകൊണ്ട് പോകരുതായിരുന്നു. അവൻ നശിച്ച രാത്രിയാ എല്ലാം മാറ്റിമറിച്ചത്. എങ്ങനെയും എനിക്ക് അവനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നേ പറ്റൂ. പറ്റും. അത്രയ്ക്ക് വലിയ പാപങ്ങളൊന്നും നമ്മൾ ചെയ്തിട്ടില്ലല്ലോ. സമാധാനമായിട്ടിരിക്കെ, എല്ലാം നേരെയാവും. നീ വാ. ആ ചായക്കടയിലെ കല്യാണി ചേച്ചി പറഞ്ഞത് മോള് കേട്ടല്ലോ? കേട്ടു മാമ. ഇപ്പോ നന്ദുമാമൻ പറഞ്ഞതൊക്കെ സത്യമാണെന്ന് മോക്ക് ബോധ്യമായോ? ഇപ്പൊ മാമനെ വിശ്വാസമായോ? പക്ഷേ എന്റെ അമ്മയുടെ മുഖം എനിക്ക് ഓർമ്മ വരണില്ല മാമ. ഓർമ്മ വരും. അപ്പോൾ ആകാശത്തിലെ നക്ഷത്രങ്ങളുടെ ഇടയിൽ നിന്ന് മോളുടെ അമ്മ താഴേക്ക് ഇറങ്ങി വരും, മോളുടെ അടുത്ത് വരും. ഒക്കെ അമ്മ മോളെ ഓർമ്മപ്പെടുത്തും. മാമൻ പറഞ്ഞില്ലേ മോൾ ആകാശത്ത് നോക്കി അമ്മയോട് വർത്തമാനങ്ങളും സങ്കടങ്ങളും ഒക്കെ പറയായിരുന്നു. അപകടം പറ്റി മോൾ ആശുപത്രി കടന്നപ്പോ അമ്മ സ്വപ്നത്തിൽ മോളുടെ അടുത്ത് വന്നതും തലോടിയതും മോള് കണ്ണു തുറന്നതും ഒക്കെ മോള് മാമനോട് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഇപ്പോഴെന്താ അമ്മ വരാത്തെ? എന്നോട് പിണങ്ങിയിട്ടായിരിക്കോ? മോൾ എന്താ ചോദിച്ചേ? അമ്മ മോളോട് പിണങ്ങിയിട്ടുണ്ടാവുമെന്നോ? ഇല്ല മോളെ, മോളുടെ അമ്മക്ക് ഒരിക്കലും മോളോട് പിണങ്ങാൻ പറ്റില്ല. ലോകത്തൊരമ്മയും മോളെ ഇതുപോലെ സ്നേഹിച്ചിട്ടുണ്ടാവില്ല. അതുപോലെ തന്നെ ലോകത്തൊരു മോളും മോളെ പോലെ അമ്മയെ സ്നേഹിച്ചിട്ടുണ്ടാവില്ല. ലോകത്തൊരമ്മയും മോളെ ഇതുപോലെ സ്നേഹിച്ചിട്ടുണ്ടാവില്ല. അതുപോലെ തന്നെ ലോകത്തൊരു മോളും മോളെ പോലെ അമ്മയെ സ്നേഹിച്ചിട്ടുണ്ടാവില്ല. മോക്ക് ഓർമ്മയുണ്ടാവില്ല. മരിച്ചുപോയ അമ്മയ്ക്ക് വേണ്ടിയാ മോൾ ആൺകുട്ടിയെ പോലെ ആയതും അച്ഛനെ അന്വേഷിച്ചു പോയതും. അമ്മയ്ക്ക് കൊടുത്ത വാക്ക് പാലിക്കാൻ അമ്മ എപ്പോഴും മോളുടെ കൂടെയുണ്ട്. സമയമാകുമ്പോൾ മോളുടെ അടുത്ത് വരും, മോൾ അമ്മയെ തിരിച്ചറിയും. അന്ന് മോളുടെ അസുഖം മാറി പഴയ അനുമോളാവും. എപ്പോഴാ അമ്മ വരുമോ? വരും. മോള് പ്രാർത്ഥിച്ചാൽ മതി, മനസ്സ് നൊന്ത് വിളിച്ചാൽ മതി. അമ്മയെ ഓർക്കാൻ പറ്റിയ സ്ഥലത്തേക്കാ നമ്മളിപ്പോ പോകുന്നത്. ഏത് സ്ഥലത്തേക്ക്? മോളുടെ അച്ഛനെ കുറിച്ച് ആദ്യമായിട്ട് അമ്മ മോളോട് പറഞ്ഞൊരു സ്ഥലത്തേക്കാ. അവിടെ മാമൻ പാല് കൊടുത്തിരുന്നാ, അവിടെ ചെന്നാ മോൾക്ക് അമ്മയെ ഓർമ്മ വരും. എന്താ പോവാ? അങ്ങോട്ട് ഒരുപാട് ദൂരമുണ്ടോ മാമ? ഇവിടെ അടുത്താ. എന്താ മോള് ക്ഷീണിച്ചോ? ഇല്ല മാമ, എന്റെ അമ്മയെ ഓർമ്മ വരാൻ വേണ്ടി എന്തോരം വേണമെങ്കിലും ഞാൻ നടക്കാം. ഹ്മ്.
ഈ ജംഗ്ഷനിൽ ചോദിക്കാം മാഡം. മുമ്പ് വന്നപ്പോ കണ്ട ഒരു പരിചയമില്ലാത്ത സ്ഥലം പോലെ. നീ വഴി തെറ്റിച്ചു സുദേവ. എനിക്കും തോന്നി ആദ്യം നമ്മൾ ചോദിച്ചിടത്തുനിന്ന് ഒരുപാട് ദൂരം പോന്നതുപോലെ. ഇല്ല മാഡം, കൃത്യമാണ്. ഇറങ്ങി വന്നാട്ടെ. ഇതാ ആ കടയ്ക്ക് മുമ്പിൽ ഇരിക്കുന്നവരോട് ചോദിക്കാം. പട്ടണത്തിൽ നിന്ന് ആരൊക്കെ വരുന്നുണ്ട് കേട്ടോ. പൂത്ത ഉറുപ്പിയുള്ള ടീമാണെന്നാ തോന്നുന്നത്. ഞങ്ങളൊരാളെ തിരക്കി വന്നതാ. എവിടുന്ന? ഞങ്ങള് കുറച്ച് ദൂരേന്ന്. ആരെയാ കാണണ്ടേ? ദൈതാ ആള്, നന്ദിനി എന്ന പേര്. തന്നെ നോക്കട്ടെ. ഇത് നമ്മള് കുമാരേട്ടന്റെ അനന്തരവിളി നന്ദിനിയല്ലേ? ഒരു മിന്നായം പോലെ കണ്ടുള്ളൂ, എന്നിട്ടും ആ മുഖം നീ തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഈ ലോകത്ത് ഒരു ശക്തിക്ക് നിങ്ങളെ വേർപിരിക്കാനാവില്ല മോനു. രണ്ട് നന്ദിനിയില്ല, ഒറ്റ നന്ദിനിയേ ഉള്ളൂ. ചന്ദനച്ചോലയിലെ മോഹന്റെ കാമുകി നന്ദിനി ഇവള് തന്നെയാ. കൊല്ലണം രണ്ടെണ്ണത്തിനും.